ചേച്ചി എന്താ മോളെ? ചേച്ചിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് അമ്പലപ്പുഴയിൽ നിന്ന്. അടുത്ത ഞായറാഴ്ച ചേച്ചിയെ കാണാൻ അവര് വരും. കൈമള് തിരുമേനിയോട് പറയുന്ന കേട്ടതാ. മാള് പൊയ്ക്കോളൂ കേട്ടോ, ഞാൻ വന്നോളാം. ശരി, പൊയ്ക്കോ. എന്റെ കുട്ടൻ മാഷ്, പാവം മാഷ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ എവിടായിരിക്കും ദൈവമേ? രാത്രികാലങ്ങളിൽ കാമദേവനെ വിളിച്ചു വരുത്തുന്ന പൂവാണ് മുല്ലപ്പൂ. ഒരു തളർച്ച പോലെ. ഹോസ്പിറ്റലിൽ എങ്ങാനും പോണോ? ഏ, അതൊന്നും വേണ്ട, വാ നമുക്ക് എടുക്കാം.
രാധാകൃഷ്ണൻ എന്ത് വേണം? ദേവിമാര് ഭക്തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്ന ചോദ്യം വഴിമാറ്. കൂൾ ഡൗൺ ജയശ്രീ. ഈ ഉള്ളവൻ അറിയാത്ത ഒരു രഹസ്യമില്ല. തൊട്ടാ വിരിയാൻ വെമ്പുന്നൊരു പെൺപൂവാണ് നീ. വിഷ്ണു ഇതുവരെ നിനക്ക് തരാത്തതും നിനക്ക് എന്താ വേണ്ടതെന്നും എനിക്ക് നന്നായിട്ടറിയാം. മാറി നിക്കടാ. എടീ, വിഷ്ണു നിന്നെ താല് ചാർത്തി അന്ന് മുതൽ ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നത്. നീ ഒന്ന് മനസ്സ് വെച്ചാ മതി, നമ്മളല്ലാതെ മറ്റാരും അറിയില്ല. മാറാനാ പറഞ്ഞു. ശാന്തമണിയുടെ മരുന്നൊന്നും നിന്റെ ഹസ്ബൻഡിന് ഒരു പ്രയോജനം ചെയ്യില്ല. ഞാൻ നിന്റെ ഗന്ധർവനാവാം. വീട്ടുകാരന്റെ ഭാര്യയെ കയറി പിടിക്കുന്ന നീ ഒന്ന് ആണുങ്ങളോ? ചേച്ചി നാളെ രാവിലെ വരും. അമ്മാവാ, അത്താഴം കാലായി, വന്ന് കഴിക്കട്ടോ. ശരി. അയൽ ഉണങ്ങി തുണി കിടക്ക, ഞാൻ പോയി എടുക്കട്ടെ. ഭദ്രേട്ടാ, പുറത്ത് നല്ല മഴ. എനിക്ക് മഴ എന്ത് ഇഷ്ടന്നറിയോ? മഴയത്ത് ഇങ്ങനെ ഓടി ഓടി നടക്കണം. Come on, rain is my life, without rain I am nothing. Madreta, come on, I love rain. Hey, oh wow, wow. Yahoo. എല്ലാം നനഞ്ഞല്ലോ. വേഗം എടുക്ക്, വേഗം എടുക്ക്. വിടു വിടാൻ. നീ ജയശ്രീയല്ല, എന്റെ ജെസ്സിയ.
വേണ്ടിയിരുന്നില്ല. ആര് പറഞ്ഞു വേണ്ടിയിരുന്നില്ല എന്നാ? ജയശ്രീ, ഭദ്രേട്ടൻ എന്നെ ജയസി എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. നീ എന്താ വിളിച്ചേ? ഭദ്രേട്ടെന്നോ? ഇനി ഞാൻ നിങ്ങളെ ഗന്ധർവാനെ വിളിക്കൂ, എന്റെ കള്ള ഗന്ധർവൻ. സ്ത്രീയെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ, അത് നിങ്ങളാണ്. ഭദ്ര, ഭദ്ര, ഇവനിത് എവിടെ പോയി? നീ ഇപ്പൊ അമ്പലത്തിൽ പോയോ? ജയശ്രീ, മോളെ ജയശ്രീ, ഇവനിത് എവിടെ പോയി? ജയശ്രീ, ഭദ്രട്ട, ഭദ്രട്ടനില്ലാണ്ട് എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. ഞാൻ ജെസിയാണ്, ഭദ്രട്ടന്റെ മാത്രം ജെസി. ഭദ്രട്ട, ഐ ലവ് യു ജെസി, ഐ ലവ് യു. നീല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഐ ലവ് യു ഭദ്രേട്ട, ഐ ലവ് യു.